എന്തിനാ ലജ്ജ? ഒന്ന് മനസ്സറിഞ്ഞ് ഉമ്മയോട് ചോദിക്കുമാപ്പെന്ന്. ഇതേ ഉമ്മ നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയെ വിലയറിയുന്നില്ല. പക്ഷെ ഏതൊരു മോനും ഏതൊരു മോളും ഉമ്മാന്റെ വിലയറിയുന്നൊരു സമയം വരാനുണ്ട്. അത് ഉമ്മ കൺവട്ടത്തുനിന്ന് മാഞ്ഞു പോകുന്ന സമയമാ. ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്ന സമയമാ. ഉമ്മ മരിച്ചവർ ഈ സദസ്സിലുണ്ടല്ലോ. ഒന്ന് ഉമ്മാന്റെ മരണരംഗത്തെ കുറിച്ച് ഓർത്തു നോക്കൂ. ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഉമ്മ മരിച്ചവര്, ഉപ്പ മരിച്ചവര്, ഒന്ന് ഉമ്മ ഉപ്പ മരിച്ച ആ രംഗത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഉമ്മ ജീവിച്ചിരിക്കുന്നവര് ആ ഉമ്മ മരിക്കേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആ ഉമ്മയെങ്ങാനും മറഞ്ഞു പോയാൽ, ആ ഉമ്മയെങ്ങാനും നമ്മോട് വിട പറഞ്ഞാൽ, പിന്നാരാ നമ്മെ ആശ്വസിപ്പിക്കുന്നത്? പിന്നാരാ നമുക്ക് സമാധാനം നൽകാനുള്ളത്? ആ ഉമ്മ കൺവട്ടത്തെന്ന് മറഞ്ഞു പോയാൽ പിന്നാരാ നമുക്കുള്ളത്? പിന്നെന്താണ്, പിന്നെങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി പോവുക? ഇന്നിവിടെ എവിടെ പോയി കഴിഞ്ഞാലും വീട്ടിലെത്തുമ്പോൾ ഉമ്മ എന്ന് വിളിച്ചിട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ഉമ്മ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? ഫാത്തിമ ബീവി എന്ന മോളെ അറിയില്ലേ? ആ ഫാത്തിമ ബീവിയുടെ പിതാവിനറിയില്ലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ തന്റെ പിതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ ബീവി സങ്കടപ്പെടുകയാണ്. അന്നു മുതൽ ഫാത്തിമ ബീവി മരിക്കുന്നതുവരെ ചിരിച്ചിരുന്നില്ല. സ്വന്തം പിതാവങ്ങ് മരിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ പിന്നീട് മരണം വരെ ആ ഫാത്തിമയെന്ന മകൾ ചിരിച്ചിരുന്നില്ല. അത്രയും സങ്കടമാണ്. നമുക്ക് ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് ആ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം. എന്റെ സമൂമിനിങ്ങളായ സഹോദരന്മാർ ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് കണ്ണു തുറന്നിട്ട് ആമീൻ പറഞ്ഞോ. അല്ലാ അല്ലാ, നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ആരോഗ്യം നൽകണേ അല്ലാ. നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം ദിനാലജ്ജ, ഒന്ന് മനസ്സറിഞ്ഞ് ഉമ്മയോട് ചോദിക്കുമാപ്പെന്ന്.